ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് മൈദ, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാതെ തന്നെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. എന്നാൽ കഴിച്ചാലാണെങ്കിലോ അതിൽ ബ്രെഡാണെന്ന് ഒരിക്കലും പറയുകയുമില്ല. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് ഒരു ദോശ കല്ല് വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിനെ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു 7 ബ്രെഡ് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നെയ്യോ ഒന്നും ചേർക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചുവിട്ടൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരമിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു മോയ്സ്ചറായിട്ടുള്ള ഒരു ടെക്സ്ചറ് പോവാത്ത രീതിയിൽ വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞത് ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് 2 സൈഡും നല്ലോണം തന്നെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് നല്ലോണം തന്നെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം ഇത്, തണുത്തതിന് ശേഷം വേണം അങ്ങനെ ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 1-2 വട്ടം നമ്മളിത് ഇവിടെ കറക്കിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു ഇതിൽ ലെവലിൽ വേണം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. അതായത് നമ്മൾ കൈ കൊണ്ടൊന്ന് ഉരുട്ടുമ്പോൾ ഇതുപോലൊന്ന് ഇതായിട്ട് വരണം. അപ്പോൾ നമ്മളതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു മിക്സിയുടെ ജാറിലേക്ക്. അതിൽ അതുപോലെ ഒരു 3 ഏലക്കായും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കാം. ഏലക്കായ ഓപ്ഷനാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് ബട്ടറാണ്. അത് അൺസാൾട്ടഡ് ബട്ടറ് 50 ഗ്രാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ബീറ്റ് ചെയ്യാം കേട്ടോ. ബട്ടറ് റൂം ടെമ്പറേച്ചറിൽ ഉള്ളത് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ പഞ്ചസാര ഇട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായി തന്നെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. അത് 2 മുട്ടയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അതിൽ 1 എണ്ണം ആദ്യം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. 2 എണ്ണവും ഒരുമിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്ത മുട്ടയും കൂടെ നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതും ഇതുപോലെ നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാനുണ്ട്. മെൽട്ടഡ് ആയിട്ടുള്ള നെയ്യ് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതേപോലെ 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമില്ല, പക്ഷെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന്. നന്നായി തന്നെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പൊടിച്ചു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നല്ലോണം തന്നെ ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള ബ്രെഡ് കൂടെ ചേർത്തിട്ട് നമുക്ക് യോജിപ്പിക്കാം. നമുക്ക് ഇത് യോജിപ്പിക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ബ്രെഡ്
പോരാന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ബ്രെഡും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു 7 ബ്രെഡ് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് ഇതിൻ്റെ മിക്സ് റെഡിയാവാനായിട്ട്. ഇതാണ് ഈ ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ ഞാൻ നെയ്യൊക്കെ തൂകിയിട്ട് ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്ന ഒരു കേക്ക് ടിന്നാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ എല്ലാ സ്ഥലത്തും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും വാൾനട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മേലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ നട്ട്സ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ ഓവൻ സെറ്റപ്പ് 10 മിനിറ്റായി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഈ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് നമുക്ക് അടപ്പ് കൊണ്ടൊന്ന് മൂടിക്കൊടുക്കാം. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. 20 മിനിറ്റിന് ശേഷം ദേന്റെ കേക്ക് നല്ലോണം തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കത് കേക്ക് ടിന്നിൽ നിന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബട്ടർ പേപ്പറെല്ലാം മാറ്റിക്കൊടുത്ത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയിൽ കാണുന്നത് വരേക്കും ബൈ.